ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ഇന്നത്തെ ഒരു ആത്മീയ അനുഭവം എന്ന് പറയുന്നത് ഈശോയുടെ കുരിശിൻ ചുവട്ടിലായിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് പരിശുദ്ധ കുർബാനയുടെ സമയത്തും അത് കഴിഞ്ഞിട്ടെല്ലാം ഈശോയുടെ ആ ഒരു കുരിശിൻ്റെ ഒരു അനുഭവമായിരുന്നു. നാം എല്ലാവരും രക്ഷിക്കപ്പെട്ടത് ഈശോയുടെ ആ കുരിശുമരണം വഴിയാണല്ലോ. ഇന്ന് ശരിക്കും എനിക്കത് അനുഭവിക്കാൻ പറ്റുമായിരുന്നു. ഈശോയോടൊപ്പം ഈശോയുടെ പീഡാസഹനത്തിൻ്റെ സമയത്ത് ഉണർന്നിരിക്കുന്നവർ ഈശോയുടെ കൂടെ പീഡ സഹിക്കുന്നു, മരിക്കുന്നു, സംസ്കരിക്കപ്പെടുന്നു, ഉത്ഥാനം ചെയ്യുന്നു. നമുക്ക് വല്ലപ്പോഴെങ്കിലും ദുഃഖങ്ങളുണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം ഓടിപ്പോകേണ്ടത് ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിലേക്കാണ്. ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിലാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ടോ അതെല്ലാം ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് അയച്ചു കൊടുക്കാം. ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ ആളി പടരുന്ന ആ വിശുദ്ധാഗ്നിയിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും, നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെടും. പ്രിയ സഹോദരങ്ങളെ, വേറെ എവിടേക്ക് ഓടാതെ ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ ഈശോയോട് ചേർന്നായിരിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരു പുതുമ സ്വർഗീയ അനുഭവം ഉണ്ടാവും. എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇന്നതായിരുന്നു. ഈശോയോട് ചേർന്ന് നിൽക്കുക. നമുക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റണം, എനിക്ക് വേണ്ടി, എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പീഡ സഹിച്ച് കുരിശുമരണം കൈവരിച്ച ആ ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന് തന്നെ പുതിയ അർത്ഥങ്ങളുണ്ടാകും. ഇന്ന് കുറേ സമയം നമുക്ക് ഈശോയുടെ കുരിശിൻ ചുവട്ടിലായിരിക്കാം. ഈശോയുടെ തിരുരക്തം എന്നിലേക്ക് ഒഴുകട്ടെ, എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈശോയുടെ തിരുരക്തത്താൽ നിങ്ങളെല്ലാവരും ശുദ്ധീകരിക്കപ്പെടട്ടെ, നിറയ്ക്കപ്പെടട്ടെ, സംരക്ഷിക്കപ്പെടട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.